പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് മലയാളം രണ്ടാം വർഷ പാഠപുസ്തകത്തിൻ്റെ നാലാമത്തെ പാഠഭാഗത്തിലേക്ക്, ഒന്നാമത്തെ യൂണിറ്റിലെ നാലാമത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ മലയാളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള കഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തും എല്ലാമായിട്ടുള്ള പി പത്മരാജൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. കഥയുടെ പേര് അവകാശങ്ങളുടെ പ്രശ്നം. ഈ കഥ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ട പല കഥകളുമായിട്ടും, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ, മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ട പല കഥകളുമായിട്ടും ചില കാര്യങ്ങളിൽ ചില ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കഥയാണ്. കഥ നമുക്ക് ശരിക്കും വളരെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഒരു വട്ടം ഈ കഥ വായിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വളരെ വിശദമായിട്ട് ഒരു കവിത പോലെ ഇവിടെ ഓരോ വരികളിലൂടെയും നമുക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല. പൊതുവിൽ ഈ കഥയുടെ സവിശേഷതകൾ എന്താണ് എന്നുള്ളത് ആണ് നമുക്ക് നോക്കേണ്ടുന്നത്. പക്ഷേ ആദ്യം ഈ കഥയുടെ സാരം എന്താണ് എന്ന് വളരെ ചുരുക്കം ചില വാക്കുകളിൽ പറയാം. കഥയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവകാശങ്ങളുടെ പ്രശ്നം എന്നതാണ്. അതിനുമുമ്പായിട്ട് നമുക്ക് പത്മരാജനെ പിന്നീട് വായിച്ചിട്ടാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകേണ്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് എങ്കിൽ മാഷ് വളരെ ചുരുക്കം ചില വാക്കുകൾ അദ്ദേഹത്തിന്. മലയാളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് പി പത്മരാജൻ. ദേശീയതലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നേടിത്തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്. തൻ്റെ സിനിമകൾക്ക് വേണ്ടി മാത്രമല്ല മറ്റ് മലയാളത്തിലെ അക്കാലത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ ചലച്ചിത്ര സംവിധായകർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം തിരക്കഥകൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഒരു വലിയ തിരക്കഥ എഴുതുന്ന ആളുകൾക്കൊരു പാഠപുസ്തകം പോലെ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. അതോടൊപ്പം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഏതെങ്കിലും ഒരർത്ഥത്തിൽ അത് മലയാള സിനിമയെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയോ മാറ്റിത്തീർക്കുകയോ ചെയ്തിട്ടുള്ള സിനിമകളാണ്. മലയാള സിനിമ അക്കാലത്തെ പരമ്പരാഗതമായിട്ടുള്ള പല ധാരണകളിൽ നിന്നും നമ്മുടെ സിനിമയെ മോചിപ്പിച്ചിട്ടുള്ള ആളാണ് പി പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമ അക്കാലത്തൊരു വിസ്മയം പോലെ വന്നിട്ടുള്ള സിനിമയാണ്. അശോകനെ പോലെയുള്ള ആളുകളാണ് അതിൽ അഭിനയിച്ചത്. പിന്നീട് മുഖ്യധാരയിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള നടനാണ് അശോകൻ. അദ്ദേഹമാണ് അതിനകത്തെ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. തുടർന്ന് വന്നിട്ടുള്ള ഒരിടത്തൊരു ഫയൽ വാൻ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തുടങ്ങിയിട്ടുള്ള നിരവധി സിനിമകൾ ആ കാലത്ത് അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് വന്നിട്ടുള്ള തൂവാനത്തുമ്പികൾ പോലെ, അതുപോലെ തന്നെ നൊമ്പരത്തിപ്പൂവ് പോലെ, കരിയിലക്കാറ്റ് പോലെ, അതുപോലെ ദേശാടർ കിളി കരയാറില്ല തുടങ്ങി നിരവധി സിനിമ, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ചില സിനിമകൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിരവധി സിനിമകൾ, ഏറ്റവും അവസാനം ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഷൂട്ടിങ്ങും അതിൻ്റെ പ്രചരണവുമൊക്കെ ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അകാലത്തിൽ അദ്ദേഹം ഒരു 50 വയസ്സിനടുത്ത് എത്തുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ ഈ കഥയിലേക്ക് ചെറിയ രീതിയിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സൂചനകൾ നൽകുന്നത്. അകാലത്തിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ചലച്ചിത്ര സംവിധായകനാണ്. അതുപോലെ തന്നെ നിരവധി നോവലുകൾ, നോവലൈറ്റുകൾ, ചെറുകഥകൾ ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ വഴികളിലൂടെ നടന്ന ആളാണ് അദ്ദേഹം. പ്രതിമയും രാജകുമാരിയും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മലയാളത്തിലെ നോവലുകളിൽ ഒന്നാണ്. നക്ഷത്രങ്ങളെ കാവൽ, ഉദകപ്പോള, നിരവധി നോവലുകൾ, അതുപോലെ കഥാസമാഹാരങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെല്ലാം പത്മരാജൻ്റെ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പ്രതിഭ മലയാളത്തിന് കാട്ടിക്കൊടുത്തിട്ടുള്ള കൃതികളാണ്. ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലച്ചിത്രകാരൻ, തിരക്കഥാകൃത്ത്, അതുപോലെ തന്നെ കഥാകൃത്ത്, നോവലിസ്റ്റ്, ഇങ്ങനെ പല നിലകളിൽ മലയാളത്തിൽ വളരെ സാർത്ഥകമായ ഒരു പ്രതിഭയായിരുന്നു, അങ്ങനെ ജീവിച്ച ആളായിരുന്നു പി പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ കഥകളിലൊന്നാണ് നമ്മൾക്ക് പഠിക്കാനുള്ള അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന കഥ. ഈ കഥയും പലതുകൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. നമ്മൾ ഈ കഥ നിങ്ങൾ വായിച്ച ഒറ്റ വായനയിൽ നിങ്ങൾ ഈ കഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ മനസ്സിലാകാതെയും പോയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. അതെന്താണ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ കഥയിലെ മുഖ്യ കഥാപാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ദിവാകരൻ ആണ്.
അതെ, നമുക്ക് ഒരു മധ്യവയസ്സിനോടടുത്ത് എത്തിയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പിന്നെ എന്തു ചെയ്യുന്നു, ഒരു ദിവസം ഒരു ഉച്ചക്കാണ്, സമയം വളരെ പ്രസക്തമാണ്, ഒരു ഉച്ചക്ക് അദ്ദേഹം ഒരു തെരുവിൽ എത്തുന്നതോടുകൂടിയാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇത് സാധാരണ നമുക്ക് പരിചയമുള്ള നമ്മുടെ അങ്ങാടികളിൽ നമ്മൾ കാണുന്ന ഒരു തെരുവല്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം അത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവാണത്. നിരനിരയായിട്ട് അത്തരത്തിലുള്ള കടകൾ മാത്രം തുറന്നിരിക്കുന്ന ഒരു തെരുവ്. ആ തെരുവിൽ തൻ്റെ മാതാപിതാക്കളുടെ ഛായാചിത്രം തേടിയിട്ടാണ് ദിവാകരൻ എത്തിയിട്ടുള്ളത്. അയാൾ പലയിടത്തും നേരത്തെ തിരഞ്ഞു, കിട്ടിയിട്ടില്ല. ഇവിടെ എത്തിയാൽ കിട്ടും എന്ന് ചിലർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് ഇപ്പോൾ എത്തിയത്. അയാൾ കടക്കാരോട് പറയുന്നു, കടക്കാർ അദ്ദേഹത്തോട് പറയുന്നു തീർച്ചയായിട്ടും കടകളിൽ കയറി അന്വേഷിക്കാൻ അയാളോട് ആവശ്യപ്പെടുന്നു. അയാൾ അന്വേഷിക്കുന്നു, അയാൾ പല കടകളിലും കയറി അന്വേഷിക്കുന്നു. അപ്പോൾ അപ്പോഴാണ് അയാൾക്കൊരു വലിയ പ്രശ്നം മനസ്സിലാകുന്നത്. ആയിരക്കണക്കിന് ചിത്രങ്ങൾ, മരിച്ചവരുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് ഈ ഓരോ കടയിലും ഉള്ളത്. ഒരു കടയിൽ ഉള്ള ചിത്രം തന്നെ മറ്റൊരു കടയിലും ആവർത്തിച്ചു എന്ന് വരും. അയാൾ ഒരു ഒന്നോ രണ്ടോ കടയിൽ അയാൾ വളരെ വിശദമായി നോക്കി, അയാൾക്ക് അയാളെ മാതാപിതാക്കളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു തൻ്റെ ലക്ഷ്യം ചിലപ്പോൾ തനിക്ക് നിറവേറ്റാൻ കഴിയാതെ പോകുമോ. കാരണം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ചിത്രങ്ങളാണ് അയാളുടെ മുന്നിൽ ഇങ്ങനെ നിരനിരയായിട്ട് ഈ കടകളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അയാൾ ഒട്ടും ക്ഷീണിതനാണെങ്കിലും അയാൾ തൻ്റെ ഉദ്യമം അവിടെ നിർത്താതെ അയാൾ ഈ തിരയൽ തുടരുന്നു. അയാൾ പല കടകളിൽ കയറുന്നു. കടക്കാർ അദ്ദേഹത്തെ ചിലപ്പോൾ അദ്ദേഹത്തെ ആദ്യമൊക്കെ അയാളെ പ്രലോഭിപ്പിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അവർ തന്നെ പറയുന്നു, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ചില ചിത്രങ്ങൾ മതിയല്ലോ. ഏയ്, അതൊന്നും പോരാ, എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ ചിത്രം തന്നെ വേണം എന്നെല്ലാം വാശി പിടിച്ച്, ഏയ് നിങ്ങൾ കണ്ടാൽ പോലും അവരെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം അതെല്ലാം അവരുടെ വാക്കുകളെല്ലാം തട്ടിക്കളഞ്ഞ് അദ്ദേഹം തൻ്റെ ഈ തിരച്ചിൽ നിരന്തരമായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. സമയം രാത്രിയായി, പാതിരാത്രിയായി. പാതിരാത്രിയിലും തുറന്നിരിക്കുന്നവയാണ് ആ കടകൾ. അവയിൽ പ്രത്യേക തരത്തിലുള്ള വെളിച്ച സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഉടമസ്ഥർ വരുത്തിയിട്ടുണ്ട്. എല്ലാ കടകളും ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ ചിത്രങ്ങളും തന്നെ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും. ഒരിടത്തു നിന്ന് ഇദ്ദേഹം തനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരിക്കൽ ഒരു ചിത്രം എടുത്ത് പുറത്തേക്ക് ഓടുക പോലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല ഇരുന്നു അയാൾ അച്ഛൻ. അങ്ങനെ അദ്ദേഹം വീണ്ടും തൻ്റെ ശ്രമങ്ങൾ രാത്രിയായിട്ടും മറ്റവർക്കെങ്കിൽ ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ടും അയാൾ അവസാനിപ്പിക്കാതെ അയാൾ തുടരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം അയാൾ ഒരു കടയിലെത്തി. നേരം പുലരാറായി. അങ്ങനെ അയാൾ തിരഞ്ഞുകൊണ്ടിരിക്കെ ആ കടയിലേക്ക് അതുവരെ മറ്റു മനുഷ്യരാരും തിരയുന്നതായിട്ടുള്ള സൂചന നമുക്ക് ലഭിക്കുന്നില്ല. രണ്ട് കുഞ്ഞുങ്ങൾ കയറി വരികയാണ്. രണ്ട് കുഞ്ഞുങ്ങൾ കയറി വരുന്ന ശബ്ദം അയാൾ കേൾക്കുന്നു ആദ്യം. അപ്പോൾ അവർ തന്നെ കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചുമരിനോട് ചേർന്ന് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളിങ്ങനെ ചിത്രങ്ങൾ നോക്കി 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 വന്ന് അവർ ദിവാകരൻ്റെ മുന്നിലെത്തി. ദിവാകരനെ കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വേണ്ടി തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആശ്ചര്യപ്പെട്ട് ദിവാകരൻ നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ കടക്കാരനെ ചൂണ്ടി പറയുകയാണ്, നമുക്ക് ഈ ചിത്രമാണ് വേണ്ടത്, ഈ ചിത്രമാണ് ഞങ്ങൾ അന്വേഷിച്ച് വരുന്നത്. കടക്കാരൻ ഒട്ടും അമ്പരപ്പില്ലാതെ അപ്പോഴേക്കും ഒരു ചിത്രമായി കഴിഞ്ഞിരുന്ന ദിവാകരനെ പൊതിഞ്ഞ് ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു. അത് മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത് എന്ന കഥാകൃത്തിൻ്റെ വാക്യത്തിൽ കഥ അവസാനിക്കുന്നു. ഇതാണ് ഈ കഥയുടെ ഒരു സാരം, ചുരുക്കം എന്ന് പറയാവുന്നത്. ഏതാനും വാക്കുകളിൽ നമുക്ക് സംഗ്രഹിക്കാം. പക്ഷേ ഈ കഥ ഈയുടെ ഒരുപാട് അടരുകളിൽ ഒരേസമയം ആ കാലഘട്ടത്തിലെ മലയാള കഥയുടെ, അതോടൊപ്പം തന്നെ നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒക്കെ പല സവിശേഷതകളും ഈ കഥയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ തിരിച്ചറിയാൻ കഴിയും. അവ എന്താണ് എന്ന് ചില പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കഥ വായിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാം.
കഥയിലെ ആദ്യത്തെ ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ഈ കഥയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യം ഈ കഥയുടെ ശീർഷകം തന്നെയാണ്. അവകാശങ്ങളുടെ പ്രശ്നം എന്നാണ് ഈ കഥയുടെ പേര്. രണ്ട് വാക്കുകൾ, രണ്ട് നമുക്ക് പരിചിതമായിട്ടുള്ള രണ്ട് വാക്കുകളാണ്. പക്ഷേ കഥയുടെ ഈ അവകാശങ്ങളുടെ പ്രശ്നം അത് നമുക്കറിയാം. നമുക്ക് അപരിചിതമായ ഒരു പദമൊന്നും അല്ല അവകാശങ്ങളുടെ പ്രശ്നം. നമുക്കറിയാം പലപ്പോഴും അവകാശ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരാൾക്ക് മേൽ മറ്റൊരാൾ അവകാശം സ്ഥാപിക്കുന്നു, പല വസ്തുക്കളുടെ മേൽ അവകാശം പ്രഖ്യാപിക്കുന്നു, ഇല്ലേ? അപ്പോഴാണ് അവകാശങ്ങളുടെ പ്രശ്നം ഉണ്ടാകുന്നത്. രണ്ടുപേർ ഒന്നിൻ്റെ മേൽ അവകാശം ഉന്നയിക്കുമ്പോഴാണ് അതൊരു അവകാശത്തിൻ്റെ പ്രശ്നമായിട്ട് മാറുന്നത്. അതാണ് നമുക്ക് പരിചിതമായ ഒരർത്ഥം. എന്നാൽ ഈ കഥയിൽ എന്താണ് ഈ അവകാശങ്ങളുടെ പ്രശ്നം? എന്ത് അവകാശമാണ് ഈ കഥയിൽ ഒരു പ്രശ്നവൽക്കരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് എന്താണ്? ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പരിഹാരം ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഒരു പ്രശ്നം. ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. അപ്പോൾ എന്താണ് ഈ അവകാശങ്ങളുടെ പ്രശ്നം? ഇവിടെ ആർക്കാണ് അവകാശം? എന്തിൻ്റെ മേൽ അവകാശം? ആരുടെ മേലാണ് അവകാശം? ഇത്തരത്തിലുള്ള ചില ചിന്തകൾ ഈ കഥയുടെ ശീർഷകത്തിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുക. അവകാശം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വസ്തുക്കളുടെ മേലും ചില വ്യക്തികളുടെ മേലും എല്ലാം നമ്മൾ സ്ഥാപിക്കുന്ന നമ്മുടെ ഒരു ഉടമസ്ഥാവകാശം പോലെയുള്ള ഒന്നാണ് നമ്മുടെ ഒരു അവകാശം എന്ന് പറയുന്നത്. ഇവിടെ ദിവാകരനാണ് മുഖ്യ കഥാപാത്രം. അയാൾക്കങ്ങനെ വസ്തുക്കളൊന്നും ഇതിനകത്ത്, എന്തെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ പണമോ അതൊന്നും ഇതിനകത്ത് കടന്നു വരുന്നില്ല. പിന്നെ എന്താണ് ഈ അവകാശം? ദിവാകരൻ രണ്ട് തരത്തിൽ അയാൾ നിൽക്കുന്നു. അയാളുടെ മുന്നിലും പിന്നിലും രണ്ട് തലമുറകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അയാളുടെ മുന്നിലുള്ളത്, അയാൾക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ളത് അയാളുടെ മാതാപിതാക്കളാണ്. അയാൾക്ക് മുന്നേ കഴിഞ്ഞു പോയ ഒരു തലമുറയാണ്. തീർച്ചയായിട്ടും ഈ കഥയിൽ ഏറ്റവും അവസാനം കടന്നു വരുന്ന കുട്ടികൾ അയാളുടെ കുഞ്ഞുങ്ങളാണ് എന്ന് നമുക്ക് വിചാരിക്കാം. കഥയിൽ ഒരു അന്തരീക്ഷം വെച്ചുകൊണ്ട് അയാളുടെ കുട്ടികൾ ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർ ഇയാൾക്ക് പിന്നിൽ വരുന്ന തലമുറയാണ്, ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയാണ്. ഈ ഇങ്ങനെ താൻ ഉൾപ്പെട്ട ഒരു തലമുറയും തനിക്ക് മുന്നിലും പിന്നിലും ഉള്ള ഒരു തലമുറയും, അപ്പോൾ താൻ ആരുടെ അവകാശമാണ് എന്നുള്ളതാണ് ഈ കഥയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. താൻ ആരുമായിട്ടാണ് താൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? താൻ ആരുടെ അവകാശമാണ് താൻ? അത് തനിക്ക് മുൻ തലമുറയുടെ ഒരു അവകാശമാണോ? താൻ മുൻ തലമുറയുടെ ഒരു തുടർച്ച എന്ന നിലയിലാണോ തന്നെ സ്വയം അടയാളപ്പെടുത്തേണ്ടുന്നത്? അല്ല, താൻ തനിക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറയുടെ അവകാശമാണോ താൻ? ഇതാണ് ഈ കഥയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് യഥാർത്ഥത്തിൽ ഈ കഥയിൽ വളരെ നമുക്ക് പേര് പറയുന്നത് പോലെ കേവലം ഒരു അവകാശത്തിൻ്റെ മാത്രമല്ല, അത് ഒരു നിലനിൽപ്പിൻ്റെ അസ്തിത്വത്തിൻ്റെ ആരുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്താണ് ഇവിടെ നിലനിൽക്കുക, ഇവിടെ ഓർമ്മിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതെല്ലാ മനുഷ്യൻ്റെയും ഒരു പ്രശ്നം തന്നെയാണ്. ഈ ജീവിതം ഈ ഭൂമി വിട്ടുപോകുന്നതോടുകൂടി അവസാനിക്കുന്നതാണ്. തൻ്റെ ഓർമ്മകൾ, തൻ്റെ ബാക്കികൾ, തൻ്റെ അടയാളങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിക്കുമോ? ഒരു മുദ്രയുമില്ലാതെ, ഒരു അടയാളവുമില്ലാതെ താൻ ഈ ഭൂമി വിട്ടുപോകേണ്ടി വരുമോ എന്നുള്ളത് വളരെ ചിന്താശീലരായിട്ടുള്ള ആളുകൾ വളരെ മുമ്പേ തന്നെ ആലോചിക്കുന്ന ചില വിഷയമാണ്. നമ്മളെപ്പോലെയുള്ള ആളുകളല്ല, വളരെ ചിന്തിക്കുന്ന ചിന്താശീലരായിട്ടുള്ള തത്വജ്ഞാനികളായിട്ടുള്ള ആളുകൾ. ഇത് ഒരു വലിയ ഒരു ദാർശനിക പ്രശ്നമാണ്, ഒരു വലിയ സത്വ പ്രതിസന്ധിയാണെന്നൊക്കെ പറയാം നമുക്ക്. ഇത് ഈ കഥയിൽ ഉണ്ട്. അപ്പോൾ തൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എവിടെയാണ്? താൻ അങ്ങനെ തന്നെ തൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അടയാളം പോലും ഇല്ലാതെ താൻ പോയി പോകുമോ എന്നുള്ള ഒരു ഭീതി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരാളാണ് ഈ ദിവാകരൻ. അയാൾ ശ്രമിക്കുന്നത്, സ്വയം ശ്രമിക്കുന്നത് തനിക്ക് മുന്നേ കടന്നുപോയ തലമുറയുടെ ഒരു ബാക്കി എന്ന നിലയിൽ ചിലപ്പോൾ അറിയപ്പെടാനായിരിക്കും. തനിക്ക് മുന്നേ കടന്നുപോയിട്ടുള്ള മാതാപിതാക്കൾ, അവരുടെ ഒരു ബാക്കി, അവരുടെ ഒരു തുടർച്ച എന്ന നിലയിൽ അറിയപ്പെടാനായിരിക്കും ചിലപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾക്ക് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല, മറിച്ച് വരും തലമുറയോടാണ് താൻ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. വരും തലമുറയാണ് തൻ
തൻ്റെ തുടർച്ചയാവുക എന്ന ഒരു ബോധ്യം അയാൾക്കൊടുവിൽ ഉണ്ടാകുന്നു. അങ്ങനെ അയാൾ തൻ്റെ അസ്തിത്വത്തെ വരും തലമുറയിൽ കൂടി സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കഥയിലൂടെ പി പത്മരാജൻ ദിവാകരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള കുറേ ആശയങ്ങൾ, ഈ അവകാശങ്ങൾ എന്ന് പറയുന്ന, താൻ ആരുടെ അവകാശമാണ് താൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രമേയം ഈ കഥയുടെ ശീർഷകത്തിൽ അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒരു ആ ഒരു മേഖല, ആ കഥയുടെ ശീർഷകവുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ആലോചന നടത്തേണ്ടതുണ്ട്. ഈ കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. ഈ കഥ ഒരു യഥാതഥമായ കഥയാണ്, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അല്ല, അങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യവും നടക്കുന്ന, സംഭവിക്കാനിടയുള്ള കാര്യങ്ങളല്ല ഈ കഥയിൽ ഒട്ടുമിക്ക കാര്യങ്ങളും. ഇതിനകത്തൊരു ഒരു ഭ്രമാത്മകതയുടെ, ഒരു ഫാൻറ്റസിയുടെ ഒരു അംശം ഈ കഥക്ക് ഉണ്ട്. സാധാരണ നമ്മൾ നിത്യജീവിത യാഥാർത്ഥ്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാത്തതും എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിലോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന വളരെ ഭ്രമാത്മകമായ, പരസ്പര ബന്ധമില്ലാത്ത, സാധാരണ നിലയിൽ നമ്മൾ വിചാരിച്ചു നോക്കിയാൽ നമ്മൾ യുക്തിക്കൊന്നും വഴങ്ങാത്ത കുറേ കാര്യങ്ങൾ ഈ കഥയിലുണ്ട്. അതെന്തൊക്കെയാണ്? ഈ കഥയിലെ ഭ്രമാത്മകമായ, ഈ കഥയൊരു ഭ്രമാത്മകമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു കഥയാണ് എന്ന് പറയുന്നതിന് വേണ്ടി കഥയിൽ നിന്നുള്ള തെളിവുകൾ എന്തെല്ലാമാണ്, ഇതാണ് നമ്മൾ ആലോചിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദിവാകരൻ എന്തിനാണ് വരുന്നത്? അദ്ദേഹം മരിച്ചവരുടെ ഛായാചിത്രം തേടിയിട്ടാണ് അയാൾ വരുന്നത്. എന്താണ് ഛായാചിത്രം എന്ന് പറഞ്ഞാൽ? ഛായാചിത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഫോട്ടോ അല്ല. അത് നമ്മൾ ഒരു ഫോട്ടോ നൽകിയിട്ട് അത് വരച്ച് ലഭിക്കുന്ന ചിത്രമാണ് ഛായാചിത്രം. ചിത്രകാരന്മാർ, നമ്മൾ പോർട്രേറ്റ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാവുന്ന, ഒരാളുടെ ചിത്രം വരച്ച് നൽകുന്നു. നമ്മൾ ചിലപ്പോൾ ചിത്രം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ കണ്ടു വരക്കുന്നു. അങ്ങനെ ഛായാചിത്രങ്ങൾ വരക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാർ. ഒട്ടേറെ പഴയ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെയൊക്കെ ഛായാചിത്രങ്ങൾ വരച്ചതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഛായാചിത്രം തേടിയിട്ടാണ് ദിവാകരൻ വരുന്നത്. അത് ഒരു യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. തൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രം നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ യുക്തിപൂർവ്വം ആലോചിച്ച് നോക്കിയാൽ അല്ല, അതൊരു ഫോട്ടോ, നമ്മൾ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ കൊടുത്താൽ അത് നമുക്ക് വരച്ചിട്ടോ അല്ലെങ്കിൽ അത് എൻലാർജ് ചെയ്തിട്ടോ അത് കൂടുതൽ ഭംഗി ഡിജിറ്റൽ ആക്കിയിട്ടോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ലഭിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കാത്ത ഒന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രം എന്ന് പറയുന്നത്. അതെവിടെ നിങ്ങൾ കടയിൽ പോയി തിരഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. ദിവാകരൻ വരുന്നത് എന്താണ്? അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രം തേടിയിട്ടാണ് അയാൾ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ അതിനകത്തെ ഒരു യുക്തിഭംഗം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ വരുന്ന തെരുവ്, അത് നമുക്കൊരു ജീവിതത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന തെരുവാണ്. അതായത് ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവ്, ഒരു അഞ്ചോ ആറോ കടകൾ മാത്രമല്ല, ആയിരക്കണക്കിന് കടകളെക്കുറിച്ച് അതിനകത്ത് പറയുന്നത്. എത്ര കടകളുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എണ്ണീട്ടൊന്നുമില്ല. ഒരു കടക്കാരൻ പറയുന്നു ആയിരക്കണക്കിന് ഉണ്ട് എന്ന്. പക്ഷേ അറിയാം, ആയിരക്കണക്കിന് ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തും ഒരു അയുക്തികതയുടെ അംശമുണ്ട്. അതും ഒരു ഒരു വളരെ റിയൽ ആയിട്ടുള്ള ഒന്നല്ല. പിന്നെ അവിടുത്തെ ചില പ്രത്യേകമായിട്ടുള്ള കടക്കാരുടെ പെരുമാറ്റം, രാത്രിയും പകലും തുറന്നിരിക്കുന്ന കടകൾ, കേട്ടില്ലേ, കടകൾ പകൽ മാത്രമല്ല രാത്രിയും തുറന്നിരിക്കുന്ന കടകൾ, ഒട്ടും ക്ഷീണിതർ അല്ലാത്ത കച്ചവടക്കാർ, ഒരു പ്രത്യേക രീതിയിലുള്ള വെളിച്ചം, വെളിച്ച വിധാനങ്ങൾ. ഏറ്റവും അവസാനം ഈ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദിവാകരൻ സ്വയം ഒരു ചിത്രമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നു. അയാൾ ഒരു ചിത്രമായിട്ട് അയാൾ മാറുകയും കടക്കാരൻ അയാളെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ പൊതിഞ്ഞ് ഇത് വാങ്ങാനെത്തിയ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരർത്ഥത്തിൽ നമ്മുടെ ഒരു യുക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യമല്ല, വളരെ അയുക്തികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്തൂടെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, വളരെ വൈയക്തികമായ.
ചില ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, ഈ കഥയിലെ ഒരു ഭ്രമാത്മകമായ ഒരു കഥയാണ് നമ്മുടെ യുക്തിബോധത്തിന് നമ്മുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് ഘടകങ്ങൾ ഈ കഥയിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് ഓർക്കുക.